നമസ്കാരം. വികസനങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന പരിപാടി. കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിക്കൽ, എക്സ്പ്രസ് ഹൈവേ തടസ്സം, വെട്ടിനിരത്തൽ, ട്രാക്ടർ കത്തിക്കൽ, ഗെയിൽ, നോക്കുകൂലി, പ്ലസ് ടു എന്നിവയ്ക്ക് ശേഷം ലോക്കൽ കമ്മിറ്റി അടുത്ത് അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് 5G വേണ്ട 3G മതി എന്നത്. എടത്തിരിഞ്ഞി RILP സ്കൂൾ പരിസരത്ത് സ്ഥാപിക്കാൻ പോകുന്ന മൊബൈൽ ടവറിനെതിരെയാണ് CPI അടുത്ത് സമരം നടത്താൻ പോകുന്നതെന്നാണ് സൂചനകൾ. BD സമരം, കാളപൂട്ട് സമരം, ചെങ്കൽ സമരം, ഗാട്ട് സമരം, കമ്പ്യൂട്ടർ സമരം, പ്ലസ് ടു സമരം, പ്ലാച്ചിമട സമരം, വെട്ടിനിരത്തൽ സമരം, എക്സ്പ്രസ് ഹൈവേ സമരം, അങ്ങനെ അന്തമില്ലാത്ത സമരപരമ്പരകളിൽ മുങ്ങി കേരളം ഒരു തരിശുഭൂമിയായി മാറി. അവസാനമായി ഉണ്ടായിരുന്ന വ്യവസായ ശാലകൾ പോലും അന്യ സംസ്ഥാനത്തേക്ക് പറിച്ച് മാറ്റപ്പെട്ടു. അവസാനത്തെ സഖാവ് അവശേഷിക്കുന്നതുവരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ഫലമോ, മുൻപോട്ട് പോകുന്ന ലോകത്തിൽ നമ്മുടെ നാടിനെ പുറകോട്ട് എത്തിക്കാൻ സാധിക്കും. 5G ആണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. മൊബൈൽ ഫോണുകളുടെ കാലഘട്ടത്തെ 2G, 3G, 4G, 5G എന്നിങ്ങനെ വിവിധ തലമുറകളായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ അവസാനത്തേതാണ് 5G എന്നത്. 5G വന്നാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമെന്നാണ് ഇപ്പോൾ പരക്കുന്ന പ്രധാന ആശങ്കകളെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള വസ്തുത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ജീവിക്കുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് നടുവിലാണ്. ദൃശ്യപ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്. തരംഗദൈർഘ്യം കൂടിയ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. അവരുടെ മുന്നിലുള്ള തടസ്സങ്ങളെ അവയ്ക്ക് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ വളരെ ദൂരത്തേക്ക് ഒരു ആശയവിനിമയം നടത്തുന്നതിന് തരംഗദൈർഘ്യം കൂടിയ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. നമ്മൾ 2G എന്ന് വിളിച്ചിരുന്ന ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ സിഗ്നലുകളിൽ ഒരു സെക്കൻഡിൽ 14 മുതൽ 64 KB ഡാറ്റകൾ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ 3G ആയപ്പോൾ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയുടെ അളവ് 2 MB/s ആയി. കാരണം അതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം 2G ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വേവ് ലെങ്തും കൂടിയായ ആവൃത്തിയും ഉള്ളതാണ്. ഇതിനേക്കാൾ കൂടിയതാണ് 4G. അതിൽ 200 MB/s എന്ന വേഗതയിൽ ഡേറ്റ കൈമാറുവാൻ സാധിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത്രയും സ്പീഡിൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കും. 3G 4G ഇടയിൽ വരുന്നതാണ് 4G Lite. ലോങ് ടേം എവല്യൂഷൻ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് 3G കഴിഞ്ഞു, എന്നാൽ 4G ആയിട്ടില്ല. ഇതിൽ പറയുന്ന ഓരോ സ്പെക്ട്രത്തിലും സേവനം നടത്തണമെങ്കിൽ മൊബൈൽ ഫോൺ ടവറുകളിൽ അത്രയധികം ശക്തിയായി സിഗ്നൽ സ്വീകരിക്കാനും അയക്കാനുള്ള സംവിധാനവും ആവശ്യമാണ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈവശമിരിക്കുന്ന ഫോണിനും ഈ കഴിവുകൾ ഉണ്ടാവണം. ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നത് വളരെ ചിലവേറിയ കാര്യം ആയതുകൊണ്ടാണ് ചില കമ്പനികൾ അവരുടെ സിഗ്നലിനോടൊപ്പം 4G Lite എന്ന് എഴുതുന്നത്. ഇതിന്റെ അർത്ഥം പൂർണ്ണമായും 4G സേവനം ഇനിയും ആയിട്ടില്ല എന്ന് മാത്രമാണ്. റേഡിയോ സ്പെക്ട്രത്തിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുമ്പോൾ തരംഗത്തിന്റെ തരംഗദൈർഘ്യം കുറയുകയും ആവൃത്തി കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് അവയ്ക്ക് കൂടുതൽ ഡേറ്റ വഹിക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോൾ അവിടെ മറ്റൊരു പ്രശ്നവും ഉണ്ടാകും. തരംഗദൈർഘ്യം കുറഞ്ഞതും ആവൃത്തി കൂടിയതുമായ തരംഗങ്ങൾക്ക് വിസരണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിഗ്നലുകൾ അയക്കാവുന്ന ദൂരം വളരെ കുറവ് മുമ്പ് ഉള്ളവയെ അപേക്ഷിച്ച് കുറവ് ആയിരിക്കും. ഓരോ മൊബൈൽ ഫോൺ കമ്പനികൾക്കും ഈ സ്പെക്ട്രത്തിൽ ഒരു പ്രത്യേക ഭാഗം മാത്രമായിരിക്കും ഉപയോഗിക്കാൻ അവകാശമുള്ളത്. അതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സ്പെക്ട്രം കൈവശപ്പെടുത്താൻ കമ്പനികൾ തമ്മിൽ മത്സരിക്കും. അപ്പോൾ അത് ലേലത്തിന് വയ്ക്കുകയും ഏറ്റവും ഉയർന്ന തുക പറയുന്ന ആൾക്ക് ആ സ്പെക്ട്രം നൽകുകയും ചെയ്യും. ഇന്ത്യയിൽ സാധാരണയായി ഇത് വലിയ തുകയ്ക്കാണ് ലേലത്തിൽ പോവുക. അതുമൂലം പുതിയ സേവനത്തിന് സേവനദാതാക്കൾ കൂടുതൽ ചാർജ് ഈടാക്കും. കാരണം അതിൻ്റെ ഒരു ഭാഗം സർക്കാരിന് ലേലം വക കൊടുത്ത തുകയാണ്. ഇനി എന്താണ് 5G എന്ന് നോക്കാം. റേഡിയോ സിഗ്നലിൽ നിന്നും ഏറ്റവും അകന്ന് മൈക്രോവേവ് സിഗ്നൽ ഇതിനോട് ചേർന്ന് വരുന്ന ഭാഗമാണ് 5G സ്പെക്ട്രത്തിൽ വരുന്നത്. ഇതിന് 1 സെക്കൻഡിൽ 1 GB ഡേറ്റ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 1 GB വലിപ്പമുള്ള ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വെറും സെക്കൻഡുകൾ മാത്രം മതിയാവുമെന്നതാണ് ഇതിന്റെ നേട്ടം. എന്നാൽ ഇതിന് ക്യാൻസർ വരുത്തുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ അയോണൈസിംഗ് റേഡിയേഷൻ എന്നും നോൺ അയോണൈസിംഗ് റേഡിയേഷൻ എന്നും രണ്ടായി തിരിക്കാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഓവൻ പോലും നോൺ അയോണൈസിംഗ് റേഡിയേഷൻ ആണ്. അവയ്ക്കും താഴെ മാത്രമാണ് 5G വരിക.
ഫൈവ് ജി മൂലം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ എന്ന് വളരെ വിശദമായ പഠനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. പരിഗണിക്കേണ്ടതായ യാതൊരു ആരോഗ്യ പ്രശ്നവും ഇതുമൂലം ഉണ്ടാവില്ലെന്നാണ് പല പഠനങ്ങളിലും പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മൈക്രോവേവ് സ്പെക്ട്രത്തോട് കൂടുതൽ അടുത്തത് ആയതുകൊണ്ട് കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ജലാംശമുള്ള വസ്തുക്കളിൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഒരൽപ്പം കൂടുതൽ ചൂട് ഉണ്ടായേക്കാം എന്ന് മാത്രമാണ് കാണുന്ന ഒരേ ഒരു സാധ്യത. പക്ഷേ അതിൽ പോലും ഒരു പൊള്ളലുണ്ടാക്കാൻ പറ്റില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും കമ്മ്യൂണിസം തന്നെ അശാസ്ത്രീയമായ സ്ഥിതിക്ക് ഇവ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം അശാസ്ത്രീയ മുദ്രാവാക്യങ്ങൾ കേവലം രാഷ്ട്രീയ മുതലെടുപ്പിന് മാത്രം വേണ്ടിയുള്ളതാണ്. സമരം കറിക്കത്തി പോലെയാണ്. കറിക്കരിയാൻ ഉപയോഗിച്ചാൽ അത് കൊള്ളാം, പക്ഷെ അതുപയോഗിച്ച് വിറക് വെട്ടാൻ ഉപയോഗിച്ചാൽ വിറക് മുറിയുകയുമില്ല, കത്തി ഒടിഞ്ഞു പോവുകയും ചെയ്യും. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.